അലൈക്കും ബിസ്മില്ലാഹി മുർസലീൻ ബഹുമാനികളെ അസലാമുംബാസ്മാഹി വളഹാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിട്ട് ഇക്കട് പലക്കരി ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനെ കാട്ടി മുന്നോളൂ ഒരാൾ ഒരു ഡൗട്ട് കേട്ടെടുത്ത് ഒരാൾ പൈസ കൊടുത്തുള്ളൂ പൈസ കൊടുത്തിട്ടൊരു വർഷത്ത് അയാള് വേറെ ഒരാളുടെ കയ്യിലാണ് പൈസ ഉള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ പൈസത്തെ സക്കാത്ത് നാന്ന് കൊടുക്കണ ഈ കട കൊടുത്ത ആള് കൊടുക്കണം അതേപോലെ കട വാങ്ങിയ ആൾക്ക് അത് സക്കാത്ത് ഉണ്ടോ അവിടെ നോക്കേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമ് ബെള്ളിയുടെ പൈസ അത് എത്ര അവിടെ മാർക്കറ്റ് റേറ്റ് നോക്കാം ഏകദേശം ഒരു ഇരിയത്തൊലിയുമ്പോൾ മുപ്പായിരം എല്ലാം ബണ്ട് അവർ ഏകദശിച്ച് തന്നത് അത് ഞങ്ങൾ കൺഫോം ആക്കുക അവിടു ജ്വല്ലറി കോലാക്കിയിട്ട് അങ്ങോട്ട് റേറ്റ് കേൾക്കുകയുള്ളു അപ്പോൾ ആ റേറ്റ് നോക്കാം ഒരു ഇരിയത്തൊലിമ്പോ അല്ലെങ്കിൽ മുപ്പമ്മ അതൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതിൽ ഇത്ര പൈസ ആകുമ്പോൾ സക്കാലത്ത് കഡായാവുവിടും പക്ഷേ ഒരു വർഷ കൈവശം ഉണ്ടാവണം അവൻ്റെ കയ്യിൽ ഉണ്ടാവണം ആ നിബന്ധന ഉണ്ട് ഒരു വർഷം പൂർണ്ണമായിട്ട് അവൻ്റെ കൈവശം വേണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അയിനൂറാ തൊമ്പത്തിയത് ഗ്രാം വെള്ളിയ മൂല്യവിരുവഹണം അപ്പോ ഇയാള് കൊടുത്തത് ഒരു ലക്ഷം റുപ്യാണ് ഒരു ലക്ഷംപയ കട കൊടുത്തു ആ ഒരു ലക്ഷം റുപ്യ കട കൊടുത്തിട്ട് ഒരു വർഷം ഒരു വർഷം ആവുമ്പോൾ ഈ കട കൊടുത്ത ആള് അതിലേ രണ്ടര ശതമാന ജക്കാത്തു കൊടുക്കണം എടുവര ശതമാന ജക്കാത്ത് കൊടുക്കണം പിന്നൊരാള് കൊടുത്തെങ്കിലും അവൻ്റെ ഓണ്ടതല്ലേ ഓണർ അല്ല പൈസത്തെ ഓണ്ട കൈവശമാണ് പിന്നൊരാളുടെ കയ്യിലുണ്ടേ അത്രേ ഉള്ളു അപ്പൊ ഓനെന്താക്കോ ജക്കാത്ത് കൊടുക്കണം അപ്പൊ അവന് തന്നില്ലെങ്കിലോ കുറെ വർഷം തന്നില്ലെങ്കിലോ കുറെ വർഷം തന്നില്ലെങ്കിൽ അവന് തന്നപ്പ അതിന്റെ കണക്ക് നോക്കിയിട്ട് എത്ര വർഷം അവിടുന്ന് നോക്കിയിട്ട് അതിൽ പിന്നെ കൊടുത്തെങ്കിൽ വയ്യോ തരാത്തവണാണെങ്കിൽ ഇപ്പോ കട എടുത്തോണ്ടാൾ ഉദാഹരണം നാല് കട എടുത്തോണ്ടാവ ഒരാളുടെ കയ്യിൽ ഒരു ലക്ഷം ഉദാഹരണം ഒരു ലക്ഷം വേണ്ട ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ അത് ഒരു ഇരുപത്തൊലിൻ മുപ്പായിരം അതിലെ ഇടയിലുള്ള ബല ആയിട്ട് കിടും സക്കാത്ത് കട അവിടെ ബല എന്നിട്ട് മാർക്കറ്റ് റേറ്റ് നോക്കണം അപ്പോൾ അപ്പൊ ഉദാഹരണത്തിച്ചോളുടെ നണ്ടയിൽ ഒരു ലക്ഷം റുപ്യുന്നെങ്കിൽ ഒരു വർഷം നാല് പിന്നൊരാളുടെ കട വാങ്ങിര അപ്പോൾ നണ്ട കയ്യിൽ അത് ചിലവാക്കാണ്ട് ഒരു വർഷം പൂർണമായിട്ട് നണ്ട കയ്യിൽ ഇന്നെങ്കിൽ അതിന് സക്കാത്ത് നാ കൊടുക്കണം നാനും കൊടുക്കണം അപ്പോൾ കട തന്നാളും കൊടുക്കണം കട ഭാങ്ങിയാലും കൊടുക്കണം അപ്പൊ കട എടുത്തോണ്ട് ഞാനെന്ത് കൊടുക്കണം നൻറെ കയ്യിൽ ഒരു വർഷം ഞാൻ അതിരെ കൈവശപ്പെടുത്തിയില്ലേ ചെലവാക്കാണ്ട് അത് വേണ്ടിട്ടാണ് അതെന്താക്കോ ഞങ്ങ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഫിത്തർ സക്കാത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ബഹുമാനപ്പെട്ടു

നമാസിനല്ലി പറോപദോഷകളും നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നു കുനൂത്ത് മറന്നുപോയി ഒന്നാമത്തെ അത്ത്യാത്ത് വിട്ടു ഇങ്ങനെ പിന്നെ ചില ലോപദോഷങ്ങൾ എന്തെങ്കിലും മറവി അതുകൊണ്ട് ചില ലോപദോഷങ്ങൾ വരുമ്പോൾ അവിടെ സഹുഡ് സുജൂതു മുഖാന്തറ അതിരെ എന്താക്കപ്പെട്ടു പരിഹരിക്കപ്പെടുന്നത് പോലെ ഈ നോമ്പു പണ്ടേ ചില ലോപദോഷ ആ ലോപദോഷത്തെ പരിഹാരൂ ഏത് മുഖാന്തറ ഫിസാത്ത് മുഖാന്തറ അപ്പൊ നോമ്പു ശുദ്ധീകരിക്കലായി അതേപോലെ പാവങ്ങൾക്കുള്ള ഒരു ഭക്ഷണവും കൂടിയായി അതുകൊണ്ട് ഹദീസ് ഉണ്ട് അനഗത്യ ദുഷ്കൃത്യത്തിൽ നിന്ന് ഈ നോമ്പുകാരുടെ ഈ ഫിത് ശുദ്ധിയാക്കി അപ്പൊ ഫിത് അത് പിന്നെ നോമ്പു ശുദ്ധീകരിക്കുകയും ഞങ്ങളെ ശുദ്ധീകരിക്കുക വലിയ ഒരു സംഗതി ആയിട്ടിരിക്കണം ഫിത്രു സക്കാത്ത് എപ്പോഴാണ് കട്ടായം ആവുടേത് ഫിത്തർ സക്കാത്ത് കട്ടായം ആവേണ്ടത് ബി ഗു ബി മിൻ റമദാൻ റമദാൻ ലാസ്റ്റിലെ നാല് സൂര്യാസ്തമാനാകുമ്പോഴാണ് കഡ്യ അവിടെ റമദാൻ ഇരുപത്തോലിമ്പ രണ്ട് മുപ്പത്തോലിമ്പ അണ്ട് മഹരിബ് ആവലോടുകൂടെ അഥവാ പെരുന്നാളുടെ ശവ്വാളുടെ മാത കാണുമ്പോൾ ആ സമയത്തിൽ പെരുന്നാളുടെ തുടക്കത്തിൻ്റെ സമയം ഷവ്വാളുടെ റമലാന്റെ പിന്നെ ലാസ്റ്റ് നാൾ സൂര്യ അസ്തമാന ആകുമ്പോൾ കഡായം ആവടും കഡായം ആവിടും അതേ സമയത്തിൽ അതായത് ബി ആഹിരി മിൻഹു ഔവലി മിൻ റമലാൻ്റെ അവസാനത്തെ ഭാഗവും ഷവ്വാളുടെ ആദ്യത്തെ ഭാഗവും ഒരുമിച്ച് കൂടിയ ആൾക്ക് ജക്കാത്ത് കഡ്ഡായം റമലാന്റെ അവസാന ഭാഗത്തിൽ വേണം റമദാനിൽ വേണം അതുപോലെ ഷവ്വാല ആദ്യ ഭാഗത്തിൽ വേണം അങ്ങനെ ഉള്ള ആള് സക്കാത്ത് കഡായ അങ്ങനെ ചെന്നെങ്കിൽ പിന്നെ ഉദാഹരണത്തിൽ ഒരാള് ഷവ്വാല് മാത കണ്ടു പിന്നെ ഷവ്വാളുടെ മാത കണ്ടു പിന്നെ ഒരാ ഒരു പ്രസവിച്ചിട്ടു കിടാവിടെ എന്നാൽ ആ കിടാവിടെ ഫിത്തർ സക്കാത്ത് കഡായ ഇല്ല കാരണം ആ കിടാവ് പ്രസവിച്ചത് എപ്പോഴാണ് ഷൗവാളുടെ മാതെ കണ്ട പിന്നെ അപ്പൊ റമലാന്റെ അവസാനത്തെ ജുസ് ബാഗ ഈ കിടാവ് എത്തിയിട്ടില്ല എത്തിട്ടില്ല എത്തിച്ചിട്ടില്ല ആ കിടാവ് കിട്ടിയിട്ടില്ല റമലാൻ കിട്ടിയിട്ടില്ല ഒരു ചെറിയൊരു ഭാഗവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ കിടാവുടെ ഫിത്തിർ സക്കാത്ത് കഡായ ഇല്ല അതേപോലെ പിന്നെ റമലാന്റെ ലാസ്റ്റില് റമലാന്റെ ലാസ്റ്റ് നാല് പെരുന്നാളാണ് ഇണ്ട് മഹിരി ഇവിടെ ഒരു തെല്ല ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് മുന്നോളൂ ഒരാ ഒരാളെ പ്രസവിച്ചു ഒരു പ്രസവിച്ചു ഒരു അവിടെ പ്രസവിച്ചിട്ട് മറിച്ചിട്ടില്ല പ്രസവിച്ചിട്ട് ഷൗവാളുടെ തുടക്കം ആ കിടാവ് എത്തിച്ചിട്ട് എന്നാൽ ആ കിടാവുടെ മേല് ഫിത്തിർ സക്കാത്ത് കടായ കാരണം എന്താ റമദാനും കിട്ടിത്താ കിടാവ് ഷവ്വാളുടെ തുടക്കവും കിട്ടിയിട്ട് അതേ സമയത്തിൽ പിന്നെ റമദാൻ ലാസ്റ്റ് റമദാന്റെ ലാസ്റ്റ് സൂര്യ അസ്തമാനത്തു മുന്നോളു ബാങ്കുകുന്നോളു ഒരാൾ മർച്ചിത്ത് ഒരാൾ മർച്ചിത്ത് റമദാൻ ഉപ്പമാണ് റമദാൻ ഉപ്പയുടെ അവസാന ഭാഗം അതായത് ഷൗവാളുടെ തുടങ്ങിയിട്ടില്ല മാതകണ്ഠ സൂര്യ ആയിട്ടില്ല അതിനെ കാട്ടി മുന്നിലേ മറിച്ചിട്ട് ഒരാൾ എന്നാൽ അവനു ഫിത്തരസ കാത്ത് കണ്ടായില്ല അവൻ്റെ മേലിൽ കാരണം എന്താ ഷൗവാളുടെ ആദ്യ ഭാഗം അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഞങ്ങൾ മനസ്സിലാക്കാം ഇത് കഡായമായ സമയമാണ് ഇപ്പൊ കാണലോടുകൂടെ ഫിത്തി കൂടും ഷവ്ളുടെ മാത കാണുമ്പോ സക്കാത്ത് കഡായും എന്നാലും ഈ റമദാന്റെ തുടക്കം മുതലേ എന്താക്കുക പക്ഷെ അവിടെ നിബന്ധന ഉണ്ട് എന്താണ് നിബന്ധന നിബന്ധന ചെന്നെങ്കിൽ ഇപ്പൊ നാല് റമലാനിൽ സക്കാത്ത് കൊടുത്ത ഫിത്തർ സക്കാത്ത് എന്നാൽ നൻ്റെ ഫിത്തർ സക്കാത്ത് വീട് എന്നാലും ചില നിബന്ധനകൾ അവിടെ ഉണ്ട് എന്താണത് ഒന്നാമത് ണോ കൊടുത്തത് ആ കൊടുത്ത ആള് റമലാലില് മരിക്കാത്തോലെ മരിക്കോ തീരാണ്ട് ഷവ്വാൽ തോല വേണം തുടക്കത്തിൽ അദ്ദേഹം വേണം നാല് ഫിത്തർ സക്കാത്ത് കൊടുത്ത ആള് ഷവൽ തോലോ ഹയാത്തിൽ വേണം മരിച്ചെങ്കിലോ ഷവ് മാതകാന്ഡ് നാല് ഫിത്തർ സക്കാത്ത് കൊടുത്ത ആള് നന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൾ മർച്ചിച്ച് എന്നാൽ നാനു ഫിത്തർ സക്കാത്ത് ബേറെ കൊടുക്കേണ്ടി വന്നു ഫിത്തിർ സക്കാത്ത് വീടില്ല അതേപോലെ നാനു ഫിത്തർ സക്കാത്ത് കൊടുത്ത ആള് മുർത്തദ്യില്ല അള്ളാഹുഖാക്കുമാറാവട്ടെല്ലാം അപ്പൊത്തായി പോയെങ്കിലും റമലാന്റെ ഇടക്ക് മുർത്തദ് പോയി ഷൗടെ ആദ്യത്തില മുസ്ലിം അല്ല എന്നാൽ നൻ്റെ ഫിത്സക്കാത്ത് നാൻ ബേറെ കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് വീടില്ല പിന്നൊന്ന് നാന് കൊടുത്ത ഫിത്തിരി സക്കാത്ത് നാ കൊടുത്തു ആ വാങ്ങിയ ആള് നണ്ടയിൽ നിന്ന് സക്കാത്ത് വാങ്ങിയ ആള് എന്തായി പെർണാൾഡ് സമയമാകുമ്പോ ഫെർണാൾഡ് തുടക്കം നോക്കുമ്പോ അവൻ വലിയ പൈസ സക്കാത്ത് പോയാകാശി എന്ന നിലക്കാണ് നാ കൊടുത്തത് പക്ഷേ നണ്ട നെന്റെ സക്കാത്ത് കൊണ്ടല്ല അവൻ മുതലാളിയായത് അവന് വേറെ എന്താ ലാഭം കിട്ടിയിട്ട് കച്ചവടത്തിലായ ലാഭം കിട്ടിട്ട് അവനെന്തായി വലിയ മുതലാളിയായി പോയാം അവനു ഫിത്തിര അവകാശിയുടെ ലിസ്റ്റിൽ നിന്ന് അവന് പുറത്തു പോയിട എന്നാൽ ഞാൻ എന്താക്കണവിടു ഫിത്തി വേറെ കൊടുക്കണവിടു അപ്പൊ ഈ നിബന്ധന എന്താക്കണോ നിങ്ങൾ പാലിക്കേണ്ടി വണ്ട് ശ്രദ്ധിക്കേണ്ടി വേണ്ട അപ്പൊ റമദാൻഡ് ആദ്യമേ കൊടുക്കാം കൊടുത്തെങ്കിൽ ഈ റമദാൻഡ് ലാസ്റ്റ് തോലോ ഷൗവാളുടെ തുടക്കത്തിൽ എന്താവണം അവന് മുസ്ലിമായിട്ടേ വേണം അവന് മുർത്തദ് ആയിക്കൂടാം അതേപോലെ അവന് ജക്കാത്തിര അവകാശിയായിട്ടേ വേണം ഇത് ഇത്യാങ്കില് മടക്കിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല ആരുടെ മേലായിട്ട് ടിക്കറ്റ് കഡായ കൊടുക്കാനായത് സക്കാത്ത് കൊടുക്കാനായത് ആരുടെ മേല് കഡായും ഒരാള് ഇപ്പൊ നാല് ഉദാഹരണത്തിന് നാനും നൻ്റെ കർച്ചില് ആശ്രയിച്ചുകൊണ്ടുള്ള ആള് നാല് ചെലവ് നോക്കൽ നിർബന്ധമായ ആള് നാനും ചെലവ് നോക്കൽ നന്റെ പെഞ്ഞി നൻ്റെ ബാ ഉമ്മ ബാപ്പമാരാ ആരല്ലാം നന്റെ മേല് കഡായം കൊണ്ട് ചെലവ് നോക്കും അങ്ങനെയും നാനും നന്റെ നൻ്റെ നന്നാശ്രിത ഉദാഹരണത്തിൽ നാൻ്റെ ആശ്രിതരുടെയും പെരുന്നാള് നാളുടെ അണ്ടത്തെ ജാവും പോളുടെ ഭക്ഷണം വസ്ത്ര വസതി സേവക ആയിട്ട് ആയിട്ട് കടത്തിൽ നിന്നും ബാക്കിയായെങ്കിൽ ും നൻ്റെ കടായൂ വലിയ മുതലാളി ആവണില്ലാണ്ട് അതിലർത്ത പിറന്നാളുടെ അണ്ടത്തെ നാളുടെ ഭക്ഷണം ഉണ്ടായെങ്കിൽ കഴിച്ചു അതേപോലെ അതേപോലെ പിന്നെ അക ഇന്നെങ്കിൽ കഴിച്ചു അതേപോലെ വസ്ത്രവും ആഹാരവും അണ്ടത്തെ നാളുടെ ബിഗാണ് ചെന്നത് വർഷ തിങ്കൾ കട്ടിലുടെ വിഷയത്തിനാല് അണ്ട് ജാവു പോലെ ആഹാര വസ്ത്രവും വസതി സേവക അവ ഇത് അതുപോലെ കടത്തിൽ നിന്ന് മുക്തമാവും ഇത് എല്ലാം ആയിട്ട് എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ എക്സ്ട്രാ സമ്പത്ത് ഉണ്ടെങ്കിൽ എന്താക്കണം എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ എന്നെങ്കിൽ സക്കാത്ത് കടായമാവട അപ്പോ മനസ്സിലാക്കാൻ എന്താ വലിയ മുതലാളി ആവുന്നുണ്ടില്ല ഈ കൊടുക്കട ആളെ പലപ്പോഴും അവകാശിയായിട്ട് മാറ വേറെ ആളിൽ അതിന് ശകാശങ്ങളെന്താക്കാം ചൊല്ലുമ്പോൾ അത് മനസ്സിലാക്കുകയുള്ളൂ പിന്നെ കട കട ഉള്ള ആൾക്ക് സക്കാത്ത് കടായം ഉണ്ടാകും അതൊരു സാധാരണയായിട്ട് ചോദിക്കണ ഒരു ചോദ്യമായിട്ട് കടക്കാർക്ക് ഫിത്തിർസക്കാത്ത് കഡ്ഡായം ഉണ്ടാകും കട ഉണ്ടു കട ഉണ്ടു സക്കാത്ത് കഡായം ഉണ്ടാകും ബഹുമാനപ്പെട്ട

വെച്ചിട്ട് ബാക്കി ഉണ്ടാവണം ും അവപ്രായം എന്താണ് കടയിൽ നിന്ന് ആൾക്ക് സക്കാത്ത് കടയല്ല ഒരാൾക്ക് ഒരായിരം കട കൊടുക്കൊണ്ട് അവനു പത്തായിരം കിട്ടുകാര്യത്തെ മുതലാളിയാണ് അപ്പൊ ഓന എന്താക്കണം സക്കാത്ത് കൊടുക്കണം അത് ഞങ്ങൾ എന്താക്കണം കടത്തെ സംബന്ധിച്ചിട്ട് ഞങ്ങ പിന്നെ അത്ര മനസ്സിലാക്കാം പിന്നെ അപ്പോ പിന്നെ സാധാരണയായിട്ട് ഇത്ര അണ്ടത്തന്ന ആളുടെ ചിലവും ആഹാര വസ്ത്രവും പിന്നെ അവ ഇതെല്ലാം ഇരുന്നെങ്കിൽ ഫിത്തർ സക്കാത്ത് കഡ്ഡായ ഒരാൾ ഫിത്തർ സക്കാത്ത് കഡായ ഇല്ല എന്നാലും ഫിത്തർ സക്കാത്ത് കൊടുക്കാമോ കൊടുക്കാം അത് സുന്നത്താണ് അങ്ങനെ കൊടുത്തെങ്കിൽ അജ് ഉജൂബായിട്ട് വീടർ സുന്നത്താണ് കൊടുക്കൽ സുന്നത്താണ് കഡായം എന്നാൽ അവന് കൊടുക്കൽ സുന്നത്താണെങ്കിലും അത് ഉജൂബായിട്ട് വീടും അതിന് പുണ്യം അവന് കിട്ടിട് പക്ഷെ കൊടുത്തില്ലെങ്കിൽ അവന് കുറ്റക്കാരാവൂല കാരണം അവൻ്റെ മേൽ കഡായം ഇല്ലാത്തത് കൊണ്ട് അതേപോലെ ഈ ഫിത്തിർസ കാത്ത് ചോളുടെ നോമ്പുട് ശുദ്ധീകരിക്കട് നോമ്പുട ലോപദോഷ ശുദ്ധീകരിക്കട് നഗലെ സ്വന്തത്തെ ശുദ്ധീകരിക്കേ ഇതെല്ലാം നോക്കുമ്പോൾ എന്താക്കാം കൊടുക്കുന്നത് കൊണ്ട് അവനു നല്ലതേ കിട്ടുമല്ലാണ്ട് ഒരു പിന്നെ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ എന്താണ് കൊടുക്കേണ്ടത് ഫിത്തിർ സക്കാത്ത് എന്തിരായിട്ട് കൊടുക്കണം എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം ഇൻഷാല്ല അടുത്ത വീഡിയോലോ കർത്താം എല്ലാവരും വീഡിയോ കേൾക്കറും ഇൻഷാല്ല മനസ്സിലാക്കും അടുത്ത വീഡിയോയിലോ അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ല ചൊല്ലാം അള്ളാഹു ചെന്നതെല്ലാം